ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് ത്രസിപ്പിക്കുന്ന വിജയം എന്ന് തന്നെ പറയേണ്ടി വരും. ചെന്നൈയുടെ രണ്ടാമത്തെ വിജയമാണിത്. എന്നാൽ മറുവശത്ത് മുംബൈയുടെ ഏഴാമത്തെ തോൽവിയാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ മുംബൈ ഇന്ത്യൻസ് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 155 റൺസ് മാത്രമാണ് നേടിയത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ഇഷാൻ കിഷനും പൂജ്യത്തിന് പുറത്താവുകയായിരുന്നു. ബ്രവിസ് 4 റൺസിന് പുറത്തായപ്പോൾ സൂര്യകുമാർ യാദവ് 21 പന്തിൽ 1 സിക്സും 3 ബൗണ്ടറിയും ഉൾപ്പെടെ 32 റൺസെടുത്ത് പുറത്താവുകയും ചെയ്തു. വർമ്മ 51 റൺസെടുത്ത് ടീമിനെ നെടുന്തൂണാവുകയും ചെയ്തു. 43 പന്തിൽ 2 സിക്സും 3 ബൗണ്ടറിയും താരം നേടി. ചെന്നൈക്ക് വേണ്ടി ബൗളിംഗ് നിരയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് മുകേഷ് ചൗധരി 3 ഓവറിൽ 19 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റുകൾ നേടിയപ്പോൾ സാൻഡർ 3 ഓവറിൽ 16 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റും നേടുകയും ചെയ്തു. തക്സേന 4 ഓവറിൽ 35 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റുകളും നേടിയപ്പോൾ ബ്രാവോ 2 വിക്കറ്റുകളാണ് നേടിയത്. ചെന്നൈയുടെ തുടക്കവും മികച്ചതല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഹേക്വാദ് 0 പുറത്തായപ്പോൾ റോബിൻ ഉത്തപ്പ 2 സിക്സും 2 ബൗണ്ടറിയും ഉൾപ്പെടെ 25 പന്തിൽ 30 റൺസാണ് നേടിയത്. സാണ്ടർ 11 റൺസ് നേടിയപ്പോൾ റായുഡു 40 റൺസ് നേടി ടീമിന് നെടുന്തൂണാവുകയും ചെയ്തു. ദുബെ 13 റൺസും ജഡേജ 3 റൺസിനും പുറത്തായപ്പോൾ MS ധോണിയുടെ അവസാന നിമിഷത്തെ വെടിക്കെട്ടാണ് ടീമിനെ വിജയത്തിലേക്ക് നയിച്ചത്. 13 പന്തിൽ 1 സിക്സും 3 ബൗണ്ടറിയും ഉൾപ്പെടെ 28 റൺസ് എടുത്ത് ധോണി ടീമിനെ വിജയത്തിലേക്ക് നയിക്കുകയായിരുന്നു. പ്രെട്ടോറിയസ് 14 പന്തിൽ 1 സിക്സും 2 ബൗണ്ടറിയും ഉൾപ്പെടെ 22 റൺസെടുത്ത് ധോനിക്ക് മികച്ച പിന്തുണയും നൽകുകയും ചെയ്തു. മുംബൈക്ക് വേണ്ടി സാംസ് 4 ഓവറിൽ 30 റൺസ് വിട്ടുകൊടുത്ത് 4 വിക്കറ്റുകൾ നേടിയപ്പോൾ മെറിഡത്ത് 4 ഓവറിൽ 25 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റ് നേടുകയും ചെയ്തു. ഉണത്കട്ട് 4 ഓവറിൽ 48 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റുകളാണ് നേടിയത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ IPL വിശേഷങ്ങൾ അറിയാൻ ബെൽബട്ടൺ അമർത്തി കാത്തിരിക്കുക.